ഹായ് ഫ്രണ്ട്സ്, ഹസിസ് കോർണറിലേക്ക് സ്വാഗതം. നമ്മൾ പിസ്ത ബർഫിയാണ് ചെയ്യുന്നത്. ബർഫി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് കാൽ കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് 250 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നെയ്യിൽ മൈദ നന്നായിരുന്ന് വറുത്തെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 5-10 മിനിറ്റോളം, ഒരു 10 മിനിറ്റോളം നന്നായിരുന്ന് വറുത്തെടുക്കണം. കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. കാൽ കപ്പ് നെയ്യും കൂടി ചേർത്തെടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 1/2 കപ്പ് നെയ്യാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം. മൈദയൊക്കെ നന്നായിട്ട് കുഴഞ്ഞൊരു പരുവായിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളം, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഒറ്റനൂൽ പരുവാകുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി ഏകദേശം നമ്മുടെ ഒറ്റനൂൽ പരുവം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെയ്യിൽ വറുത്ത് വെച്ച മൈദയില്ലേ, അതൊന്ന് ഇതിലേക്ക് കുറേ ശേരങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മൈദ ഇപ്പം പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഖോവയില്ലേ, അത് കയ്യിലുണ്ടെങ്കിൽ അതൊരു 100 ഗ്രാം ചേർത്ത് കൊടുക്കാം. പിന്നെ പിസ്തൻ്റെ എസെൻസ്, നമ്മൾ പിസ്ത ബർഫിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ പിസ്തൻ്റെ എസെൻസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിസ്തൻ്റെ എസെൻസ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഖോവയുണ്ട് ഇപ്പോൾ ഇതിൽ, നെയ്യുണ്ട്, പഞ്ചസാര പാനയുണ്ട്, പിന്നെ നമ്മുടെ പിസ്ത എസെൻസും അത്ര ഇടിച്ച്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവയില്ലേ, അതുവരെ നന്നായിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം അപ്പോൾ അതാ ആയിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. നെയ്യ് പുരട്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ട്രേ എടുത്തിട്ട് അത് അലുമിനിയം ഫോയിലുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ച പിസ്ത ബർഫിനെ കൂട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വലിയ തടികളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് പൗഡർ പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും. സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യാനായിട്ടൊന്ന് വയ്ക്കാം. പകുതി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ പിസ്ത ബർഫി മോൾഡിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പകുതി സെറ്റായിരുന്ന സമയത്ത് നമ്മൾ പുറത്തെടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ പീസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സൂപ്പർ ഈസിയും സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഇതേപോലെയുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.